നമസ്കാരം. നമ്മുടെ പുതിയ സിനിമ ആസ്വാദന യൂട്യൂബ് ചാനലായ ഇപ്പോൾ കണ്ട സിനിമയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇപ്പോൾ കണ്ട സിനിമ ഒരു സ്വീഡിഷ് സിനിമയാണ്. 2014 ഇറങ്ങിയ ഒരു വളരെ പോപ്പുലറായ ഒരു സ്വീഡിഷ് സിനിമയാണ് എ മാൻ കോൾഡ് ഉവേ. എ മാൻ കോൾഡ് ഉവേ. ഉവേ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊണൗൺസിയേഷനാണ്, അതിൻ്റെ സ്പെല്ലിങ് ഒ വി ഇ. എ മാൻ കോൾഡ് ഉവേ. ഇതൊരു പ്രായം ചെന്ന ഒരു വയോധികൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. അവരുടെ മധുരതരമായ പ്രണയത്തിൻ്റെ ഓർമ്മകളായാലും മനസ്സിലുണ്ട്. ആ ഓർമ്മകളിലേക്ക് സിനിമ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവർ ചെറുപ്പത്തിൽ പ്രേമിച്ചതും കണ്ടുമുട്ടിയതും ഇഷ്ടത്തിലായതും വിവാഹം കഴിക്കുന്നതും ഒന്നിച്ച് ജീവിക്കുന്നതുമൊക്കെ ഇതിൻ്റെ ഫ്ലാഷ് ബാക്കായിട്ട് പതുക്കെ പതുക്കെ പിന്നെ കഥ വിടർന്ന് വരുന്നുണ്ട്. അതിന് മുമ്പ് പറയുന്ന കഥ, ഇയാളിങ്ങനെ ഒരു പ്രായം ചെന്ന മനുഷ്യനാണ്. വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, പെട്ടെന്ന് ദേഷ്യം വരുന്ന, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ ചിട്ടകൾ പാലിച്ച് പോരുന്നൊരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് മറ്റാരുമായിട്ടും അധികം കണക്ഷനില്ല. എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും അവരുടെ പഴയ പരിചയക്കാരോ സുഹൃത്തുക്കളോ അയൽപക്കത്തുള്ളവരോ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചാൽ, എന്തെങ്കിലും ഇടപഴകാൻ ശ്രമിച്ചാൽ, അവരെയൊക്കെ അകറ്റി നിർത്താനാണ് ഇയാൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഉള്ള ഇയാളുടെ ജീവിതത്തിലേക്ക് വളരെ ചിട്ടയായ ഈ മനുഷ്യൻ്റെ, വളരെ കർക്കശക്കാരനായ ഈ വയോധികൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അയൽപക്കം, ഒരു യങ് ഫാമിലി കടന്നു വരികയാണ്. അതും ഈ സ്വീഡനിൽ നടക്കുന്ന കഥയിൽ ഇവർ, ഈ വരുന്ന ഫാമിലി എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ ഫാമിലിയാണ്. പേർഷ്യൻ എന്ന് പറഞ്ഞാൽ ഇറാനിയൻ പശ്ചാത്തലമുള്ള, സ്വീഡനിൽ ജനിച്ചു വളർന്ന ആളുകൾ, പക്ഷേ അവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇറാനിയൻ പേർഷ്യൻ പശ്ചാത്തലമാണ്. അപ്പോൾ ആ പേർഷ്യൻ പശ്ചാത്തലത്തിൽ വൈഫ്, ഹസ്ബൻഡ്, രണ്ട് മൂന്ന് കുട്ടികൾ, വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇവർ ഇയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഇയാളുടെ ജീവിതത്തിൽ ഇയാളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഇയാളുടെ നെയ്ബറാണ്. ഇവർ വന്ന സമയത്തൊക്കെ തീരെ നിവൃത്തിയില്ലാതെ ഇയാളിവരെ സഹായിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളിലൊക്കെ. ഈ ജീവിതത്തോടുള്ള സകല വിരക്തിയും കാരണം എങ്ങനെയെങ്കിലും ജീവിതം അവസാനിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് ഇയാൾക്ക്. അപ്പോൾ അതിനുവേണ്ടി ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ശ്രമിക്കുന്നുണ്ട്. ആത്മഹത്യ ശ്രമിക്കുമ്പോൾ ഒക്കെ ഈ ആത്മഹത്യ ശ്രമങ്ങൾ പരാജയമായിട്ട് മാറുകയാണ്. ഈ സിനിമ ടോം ഹാങ്ക്സ് പ്രധാന കഥാപാത്രമായി ഇംഗ്ലീഷിൽ ഹോളിവുഡിൽ മൂവി റീമേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. സസ്പെൻസ്, അവസാനം ഒരു സസ്പെൻസ് ഉണ്ട്, അത് വെളിപ്പെടുത്തുന്നില്ല. ഈ സിനിമയുടെ നായകൻ എന്ന് പറയുന്നത്, നമ്മൾ അദ്ദേഹത്തെ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ട് സിനിമ ഏതാണെന്ന് ഓർക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് റോൾഫ് ലാസ്കാർഡ്. മറ്റ് ഭാഷാ സിനിമകൾ കാണുമ്പോൾ, അതും പ്രത്യേകിച്ച് യൂറോപ്യൻ സിനിമകൾ കാണുമ്പോൾ, അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ഈ സിനിമ നമ്മളെന്നും കാണാത്ത മനുഷ്യരിലേക്ക്, അതായത് മനുഷ്യർ തന്നെയാണ്, ഹ്യൂമൻ സെയിം കണക്ടിവിറ്റി, ഹ്യൂമൻ കണക്ടിവിറ്റിയാണ്. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മനുഷ്യരിൽ നിന്ന്, ആ സ്ഥിരമായിട്ട് കാണുന്ന കഥകളിൽ നിന്ന്, സ്ഥിരമായിട്ട് കാണുന്ന കഥാ സന്ദർഭങ്ങളിൽ നിന്ന് ഒരു ബ്രേക്ക്, നമ്മളെ ഒരു മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. രണ്ട് സിനിമകളോട് കൂടി ഞാൻ കണ്ടിരുന്നു. അതിലൊന്ന് ഫാർഗോ എന്ന് പറയുന്ന ഒരു 1996 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഒരു കാർ സെയിൽസ്മാൻ, അയാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അയാളൊരു പക്ക ഫ്രോഡാണ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരത്തിൽ കള്ളത്തരം കാണിച്ച് പൈസ ഉണ്ടാക്കാം, അതെല്ലാം തരത്തിൽ കള്ളത്തരം കാണിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ, അതായത് അയാളുടെ വൈഫിൻ്റെ അച്ഛന് ധാരാളം പൈസയുള്ള ആളാണ്. വാസ്തവത്തിൽ അയാളുടെ അച്ഛൻ അമ്മായിപ്പൻ്റെ കാർ ഡീലർഷിപ്പിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കാർ ഡീലർഷിപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ കള്ളത്തരം കാണിക്കാവുന്ന അത്ര കള്ളത്തരം കാണിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒത്തിരി കടമായി കഴിയുമ്പോഴത്തേക്കും ഈ ഭാര്യയെ തന്നെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് പുറത്തൊരു വില്ലന്മാർക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ് ഇയാൾ. അപ്പോൾ അങ്ങനെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോവുക, മോചനദ്രവ്യം ചോദിക്കുക, ആ പൈസ കയറ്റുന്ന ഒരു ചെറിയ വിഹിതം ഈ കൊള്ളക്കാർക്കും ബാക്കി മേജർ വിഹിതം തനിക്കും ആണ് ഇയാൾ പ്ലാൻ ചെയ്യുന്നത്. 1987 മിനിയാപ്പോളിസ് എന്ന് പറയുന്ന സ്ഥലത്ത്, മിനസോട്ടയിലെ മിനിയാപ്പോളിസ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു റിയൽ സംഭവത്തെ ബേസ് ചെയ്ത് നടന്ന കഥയാണ്. അപ്പോൾ ഇവർ തട്ടിക്കൊണ്ടു പോകുന്നത് കാണുന്ന ഒരു പോലീസുകാരനെയും ആ വഴിയെ വരുന്ന രണ്ടുപേരെയും ഈ കൊള്ളക്കാർ കൊല്ലുന്നു. അപ്പോൾ ഈ അതോടുകൂടി സംഗതി തട്ടിക്കൊണ്ടു പോകൽ മാത്രമല്ല, സംഗതി ആകെ കോംപ്ലിക്കേറ്റഡായി. അപ്പോൾ അത് അന്വേഷിക്കാൻ വരുന്നൊരു ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥ, അവിടുത്തെ SI പോലീസ് ചീഫാണ്. ആ പോലീസ് ചീഫിലൂടെയാണ് പിന്നീട് മുമ്പോട്ട് കഥ പോകുന്നത്. അപ്പോൾ അതൊരു
ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഈ പോലീസ് ചീഫ് വളരെ കോമിക്കാണ്. അവരുടെ അനായാസമായിട്ട് ഈ ക്രൈം അന്വേഷണം മുമ്പോട്ട് പോകുന്ന കൊണ്ടുപോകുന്ന രീതി, അവർ ജോലിയെ വളരെ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് പീസ് ഓഫ് കേക്ക് പോലെ അപ്രോച്ച് ചെയ്യുന്ന അവരുടെ ആ കേസ് അന്വേഷണ രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവസാനം കണ്ട ഒരു വേറൊരു സിനിമ നമ്മുടെ മിസ് ഇന്ത്യ. ആ സിനിമയെ പറ്റി വാസ്തവത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. കീർത്തി സുരേഷിനെ ഒരു മലയാളി ആയതുകൊണ്ടാണ് നമ്മൾ ഈ മിസ് ഇന്ത്യ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ അതൊരു കംപ്ലീറ്റ് കോമഡി ആയിപ്പോയി ഈ സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ MBA മാർക്കറ്റിങ്ങിൽ MBA ചെയ്യുകയാണ്. അപ്പോൾ MBA കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ഈ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ആഗ്രഹമുള്ള അവർ ഈ MBA കഴിഞ്ഞിട്ട് അവരുടെ മുത്തച്ഛൻ ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ആയുർവേദത്തിലെ പ്രത്യേക കൂട്ടുകളൊക്കെ വെച്ച് ഇന്ത്യൻ ചായ അമേരിക്കയിൽ ഉണ്ടാക്കാനും വീറ്റഴിക്കാനും ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ടീ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇവർ തുടങ്ങുന്നത്. ആ ഇന്ത്യൻ ടീയുടെ പേരാണ് മിസ് ഇന്ത്യ. ഇന്ത്യൻ ടീക്ക് ഇടുന്ന പേരാണ് മിസ് ഇന്ത്യ. അപ്പോൾ അവർക്ക് കോമ്പറ്റീഷനായിട്ട് വരുന്നത് ഒരു ഒഫ്കോഴ്സ് ഇന്ത്യയിൽ തന്നെ വന്ന് അമേരിക്കയിൽ വന്ന് കാപ്പി കച്ചവടം നടത്തുന്ന ഒരു വലിയ മുതലാളിയാണ് ഇവരുടെ കോമ്പറ്റീഷൻ. ആ ഈ കോമ്പറ്റീഷൻ നടത്തുന്ന കമ്പനിയുടെ പേര് KSK യുടെ ഓണറായിട്ട് വരുന്നത് നമ്മുടെ പുലിമുരുകളിലെ ഡാഡി ഗിരിജയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹമാണ് സിനിമയിലെ വില്ലൻ. അപ്പോൾ ഈ കീർത്തി സുരേഷ് ഇങ്ങനെ സ്വന്തമായിട്ട് ചായ ബിസിനസ് തുടങ്ങാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഈ ചായ ബിസിനസ് തുടങ്ങണം എന്നുള്ളതല്ലാതെ അതിനെ പറ്റിയൊരു ഡീറ്റെയിൽ പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സ്കില്ലോ ചായ നടത്തി അതിനു മുമ്പ് പരിചയമോ ഒന്നും അവർക്കില്ല. അപ്പോൾ എൻ്റെ അംബീഷനാണ്, എൻ്റെ ഡ്രീമാണ്, ആ ഡ്രീം ചെയ്യാൻ എനിക്ക് ചെയ്യണം. അതിൻ്റെ എനിക്കിത് ഇതിനെ വരുന്നവരെല്ലാം പിന്നെ ചീത്ത മനുഷ്യനാണ് എന്നുള്ളൊരു ഒരു ഫിലോസഫിയിലാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എനിക്കത് വളരെ ഒരു കോമഡിയായിട്ട് തോന്നി. കാരണം ഈ എല്ലാ 5 മിനിറ്റ് കൂടുമ്പോഴും ഒരു സ്ലോ മോഷൻ, അതിന് പവർ വാക്ക് എന്നാണ് പറയുന്നത്, പിള്ളേരെ തന്നെ വിളിക്കുന്നത് ഈ സ്ലോ മോഷൻ ഡയലോഗ് പറഞ്ഞിട്ട് നടന്നു വരുന്ന പവർ വാക്ക്. എല്ലാ 5 മിനിറ്റ് കൂടുമ്പോഴും ഒരു പവർ വാക്കുണ്ട്. എപ്പോഴും ആരോടും ആയിരുന്നെങ്കിലും വഴക്കുണ്ടാക്കി എൻ്റെ കമ്പനിയെ എങ്ങനെയെങ്കിലും മാർക്കറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത്. അത് നമ്മുടെ ഒരു പ്രായത്തിൽ, നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അതൊരു കോമഡിയായിട്ട് തോന്നി. കാരണം ഈ കഥയിൽ ഈ ആകെ ഒരു ഇന്ത്യൻ ചായ വിൽക്കുന്ന ഒരേ ഒരു ബിസിനസ് വുമൺ, അത് കീർത്തി സുരേഷിൻ്റെ കഥാപാത്രം, ആകെ ചായ കോഫി വിൽക്കുന്ന ഒരു ഇന്ത്യൻ ബിസിനസ് മാൻ, അത് ഈ പറഞ്ഞ നമ്മുടെ ഡാഡി ഗിരിയുടെ കഥാപാത്രം. അപ്പോൾ ഇവർ തമ്മിലുള്ള ടിഫാണ് ഈ കഥയെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഡയലോഗുകൾ, പിന്നെ കോമ്പറ്റീഷൻ, ബിസിനസ് ഇസ് എ വാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര അടിയമ്പുകളും ജാഗ പോകുകയാണ്. ആ ഒരു രീതിയിൽ ഒരു ഫണ്ണി ആയിട്ട് തോന്നിയെങ്കിൽ പോലും ചിലപ്പം ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിരിക്കാം. അതൊരു അതിനകത്തൊരു കണ്ടിരിക്കാനുള്ളൊരു ഒരു എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ വൈഫിനും മോൾക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കഥയോ അതിലൊരു ഒരു ഒരു കണ്ടിന്യൂറ്റിയോ എലമെൻറ്റോ ഒരു ലോജിക്കോ ഒന്നും ഇല്ലെങ്കിലും ഒരു അതിൻ്റെ ഒരു കണ്ടിരിക്കാം. ഇങ്ങനെ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കണ്ടിരിക്കാം എന്നുള്ളൊരു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് പാട്ടുണ്ട്. പിന്നെ തെലുങ്ക് സിനിമയാണ് ഇഷ്ടംപോലെ കളർഫുള്ളാണ്. അതിൻ്റെ പിന്നെ എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ്സ് അതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ പിന്നെ ഒരു പാട്ട് സീൻ കഴിയുമ്പോഴത്തേക്കും നായകൻ റിച്ചായിട്ട് മാറുന്ന ഒരു സംഭവമുണ്ടല്ലോ. അതായത് നമ്മുടെ പണ്ട് ഇന്ദ്രജാലത്തിൽ ഒരൊറ്റ പാട്ട് സീൻ കഴിയുമ്പോഴത്തേക്കും മോഹൻലാൽ കോടീശ്വരനായ കളക്കടത്തുകാരനായി മാറുന്ന അതുപോലുള്ള ഒരു ആ ഒരു എലമെൻ്റ് ഇതിനകത്തുള്ളൂ. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ആഴ്ച പ്രധാനമായിട്ട് തീർച്ചയായിട്ടും മിനിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരം ഡിയേഗോ മറഡോണ നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി ചേരുന്നു. ഡിയേഗോ മറഡോണ കേരളത്തിലെ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ഒരു ഒരു ജീവനായിരുന്നു, ഇൻസ്പിറേഷനായിരുന്നു. അതുപോലെ തന്നെ ഒഫ്കോഴ്സ് അർജൻറ്റീനയിലും ലാറ്റിൻ അമേരിക്കയിലുമൊക്കെയുള്ള സിനിമ ഫുട്ബോൾ പ്രേമികളുടെ, സോക്കർ പ്രേമികളുടെ, ഫുട്ബോൾ പ്രേമികളുടെ ആരാധനാപാത്രമായിരുന്നു, താരമായിരുന്നു. ആ കൂടെ പിന്നെ ഡിയേഗോ മറഡോണ ഫുട്ബോൾ ലോകത്തിന് ചെയ്ത സംഭാവനകളും അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനും ഒക്കെ ഒരിക്കലും ഇനി അതുപോലൊരാൾ ജനിക്കണം അദ്ദേഹത്തിൻ്റെ പോലുള്ള ആൾ. അത് ആ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സിനിമയായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഈ ഡിയേഗോ മറഡോണ ഒരു പുണ്യവാളനായി വാഴ്ത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഡിയേഗോ മറഡോണ ഫുട്ബോളിൽ എന്തുമാത്രം സംഭാവനകൾ ചെയ്തിട്ടുണ്ടോ, അദ്ദേഹത്തെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നുവോ, അതോടൊപ്പം തന്നെ അത്രയ്ക്കും തന്നെ ഡിയേഗോ മറഡോണയുടെ ഈ അവസാന കാലഘട്ടം, അതായത് ഈ അത് അവസാനമല്ല, ജീവിതത്തിൻ്റെ പകുതിക്ക് മുകളിൽ
ഉള്ള സമയത്ത് മുഴുവൻ അദ്ദേഹം ആൽക്കഹോളിനും ഡ്രഗ്സിനും അടിമയായിരുന്നു. വളരെ മാതൃകയാക്കാൻ പാടില്ലാത്തൊരു ജീവിതമാണ് അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചത്. ഏകമരണമുള്ള ജീവിതത്തെ ആഘോഷിച്ചു, ഏകമരണമാണ് മറ്റൊന്നിനെയും കൂസിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ചിലരൊക്കെ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. അത് നമ്മളൊരു മാതൃകയാക്കാൻ പറ്റിയൊരു ജീവിതമല്ല അദ്ദേഹം അവസാന കാലത്ത് നയിച്ചത്. ഇത് പറയുമ്പോൾ ഞാൻ കോൺട്രവേഴ്സി ഒന്നും ആകത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡിയാഗമാരനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിൽ എടുക്കരുത്. മെസ്സേജിൻ്റെ ക്രക്സ് ഇതാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ നല്ല സംഭാവനകൾ നമ്മൾ അതിനെ ആദരിക്കുന്നു. അതിനോട് കെട്ടിപ്പിടിക്കാൻ ലോകത്തിൽ ഒരു കളിക്കാരൻ ഒരുപക്ഷെ ഉണ്ടാവില്ല, പല അല്ലാതെ ഒരുപക്ഷെ. പക്ഷേ ഈ അവസാന കാലത്ത് ഇദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ ഈ മൈക്കിൾ ജാക്സനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ പറ്റുന്നൊരു ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ചെയ്തു പോയ തെറ്റുകൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും മറന്ന് ഈ നല്ല കാര്യങ്ങൾ ഓവറായിട്ട് നമ്മൾ ഓവർ റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കാണുന്ന ആളുകൾക്ക്, അതായത് ചെറുപ്പക്കാർക്ക്, പക്വത ആലിച്ചു വരുന്ന പ്രായത്തിലുള്ള ആളുകൾക്ക് ഇതൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഏകമരണമാണ് ജീവിച്ചതുപോലെ ജീവിക്കാം, അതൊരു ഫാൻസി ലൈഫാണ് എന്ന് നമ്മൾ ചെറുപ്പക്കാർ വിചാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ബാഡ് എക്സാമ്പിളായിരിക്കും. സിനിമയിൽ നിന്ന് താങ്കൾ ചിലപ്പം തെന്നി മാറി, എന്നാൽ പോലും ആ ഒരു മെസ്സേജ് കൂടെ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും താങ്കളുടെ സമയത്തിന്, വിലയേറിയ സമയത്തിന് വളരെ നന്ദി. ഈ ഇനി നമ്മൾ അടുത്ത ഇഷ്ടപ്പെട്ടൊരു സിനിമ കാണുമ്പോൾ അതുമായിട്ട് തീർച്ചയായിട്ടും ഉടനെ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യു ടൈം.